അസ്സലാമു അലൈക്കും. സൂറത്തുൻ നഹൽ 17 മുതൽ 21 വരെയുള്ള ആയത്തുകൾ. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അഫമൻ യഖ്ലുഖു കമൻ ലാ യഖ്ലുഖ് അഫലാ തദക്കറൂൻ വഇൻ തഅദ്ദൂ നിഅമത്തല്ലാഹി ലാ തുഹ്സൂഹാ ان الله لغفور رحيم الله يعلم ما تسرون وما تعلنون والذين يدعون من دون الله لا يخلقون شيئا وهم يخلقون اموات غير احياء وَمَا يَشْعُرُونَ أَيَّانَ يُبْعَثُونَ أَفَمَنْ يَخْلُقُ സൃഷ്ടിക്കുന്നവർ വരാണോ? കമൻ ലാ യഖ്ലുഖു സൃഷ്ടിക്കാത്തവരെ പോലെയാണോ? അഫലാ തദക്കറൂൻ നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? സൃഷ്ടിക്കുന്നവനും സൃഷ്ടിക്കാത്തവനും ഒരുപോലെയാണ്. സൃഷ്ടിക്കുന്നവൻ ഒരേ ഒരു അള്ളാഹു മാത്രമാണ്. വഇൻ തഅദ്ദു നിഅമത്തല്ലാഹി, വഇൻ തഅദ്ദു നിങ്ങൾ എണ്ണിക്കണക്കാക്കുകയാണെങ്കിൽ, നിഅമത്തല്ലാഹി അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തെ, ലാ തുഹ്സൂഹ അത് നിങ്ങൾ കണക്കാക്കുകയില്ല, അതായത് അള്ളാഹുവിൻ്റെ അനുഗ്രഹം എണ്ണിക്കണക്കാക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. ഇന്നല്ലാഹ ലഗഫൂർ റഹീം, ഇന്നല്ലാഹ നിശ്ചയം അള്ളാഹു ലഗഫൂറിൻ നിശ്ചയം അവൻ ഗഫൂറാണ്, പൊറുക്കുന്നവനാണ്, റഹീമുൻ കരുണാവാരിധിയുമാണ്. വല്ലാഹു യഅലം മാ തുസിറൂന വമാ തുഅലിനൂൻ, വല്ലാഹു അല്ലാഹു യഅലം അവൻ അറിയും, മാ തുസിറൂന നിങ്ങൾ രഹസ്യമാക്കി വെക്കുന്നതും, വമാ തുഅലിനൂൻ നിങ്ങൾ പരസ്യമാക്കുന്നതും. വല്ലദീന യദുഊന മിൻ ദൂനില്ലാഹി ലാ യഖ്ലുഖൂന ഷൈഅൻ വഹും യഖ്ലഖൂൻ, വല്ലദീന യദുഊന അവർ വിളിച്ചു തേടുന്നവർ, മിൻ ദൂനില്ലാഹി അല്ലാഹുവിനെ കൂടാതെ അവർ വിളിച്ച് പ്രാർത്ഥിക്കുന്നവർ, അവർ വിളിക്കുന്നവർ പ്രാർത്ഥിക്കുന്നത് ആരാണോ അവർ ആരാധ്യർ, ലാ യഖ്ലുഖൂന ഷൈഅൻ അവർ ഒരു വസ്തുവും പടക്കുന്നില്ല, സൃഷ്ടിക്കുന്നില്ല, സൃഷ്ടിക്കാൻ അള്ളാഹുവിന് മാത്രമേ കഴിയൂ. വഹും യഖ്ലഖൂൻ അവർ പോലും പടക്കപ്പെടുന്നവരാണ്. ഏത് ബിംബങ്ങളെയാണോ ഈ മുശ്രിക്കുകൾ പൂജിക്കുന്നത്, ആരാധിക്കുന്നത്, ഇബാദത്ത് ചെയ്യുന്നത്, അവരോട് ദുആ ചെയ്യുന്നത്, ആ ബിംബങ്ങൾ ഒന്നും സൃഷ്ടിക്കാൻ കഴിയുന്നവരല്ല, ആ ബിംബങ്ങൾ തന്നെ സൃഷ്ടിക്കപ്പെടുന്നവരാണ്, സൃഷ്ടിക്കപ്പെട്ടവരാണ് അള്ളാഹുവിനാൽ. ആ ബിംബങ്ങൾ ചിലപ്പോൾ മഹാത്മാക്കളുടെ ബിംബങ്ങളായിരിക്കും, നബിമാരുടെ ബിംബങ്ങളായിട്ടും, മലക്കളുടെ ബിംബങ്ങളായിരിക്കും മുശ്രിക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്, അതേ പൂജിക്കായിരിക്കും. പക്ഷേ ആ ബിംബങ്ങളോ, ആ ബിംബങ്ങളെ പ്രതിനിധീകരിക്കുന്നത് ആരാണോ അവരൊക്കെ സൃഷ്ടിക്കപ്പെടുന്നവരാണ്, അവരൊന്നും സൃഷ്ടികർത്താക്കളല്ല. അംവാത്തുൻ ഗൈറു അഹ്യാ, അംവാത്തുൻ ജീവനില്ലാത്തവരാണ് അവർ, മരിച്ചവരാണ്, നിർജീവങ്ങളാണ്, സ്വതവേ നേരത്തെ ജീവനില്ലാത്തവരാണ്, അതേപോലെ മരണം സംഭവിച്ചവരുമാണ്. ഒമാ യഷൂറൂന അവർ അറിയുന്നില്ല, അതായത് ആരെയാണോ ഇവർ വിളിച്ചു തേടുന്നത് അവർ അറിയുന്നില്ല. അയ്യാനയുബ അസൂൻ എപ്പോഴാണ് ഇവർ, ഏത് സമയത്താണ് പുനർജീവിപ്പിക്കപ്പെടുക എന്നത്, അതായത് തങ്ങളെ ആരാധിക്കുന്ന ഈ മുശ്രിക്കുകൾ എപ്പോഴാണ് അവരുടെ ഉയർത്തെഴുന്നേൽപ്പ്, അവർ എപ്പോൾ ഉയർത്തെഴുന്നേൽക്കപ്പെടും എന്ന കാര്യമൊന്നും ഈ ബിംബങ്ങൾക്കറിയില്ല എന്ന്. അപ്പോൾ ഇത് ഇവിടെ അംബാത്തുൻ ഓയിറു അഹ്യാ എന്ന് പറഞ്ഞത് അസ്സുനാമ് ബിംബങ്ങളെക്കുറിച്ചാണ് എന്ന് തഫ്സീറുകളിൽ കാണാം. ഔസാനി എന്ന് കാണാം, ഔസാനി എന്ന് പറഞ്ഞാൽ കൂടി വിശാലമായിട്ടുള്ള അർത്ഥത്താണ്. മക്ബറകളെ, കബറുകളെ വസനികളാക്കാൻ പാടില്ല എന്നുണ്ട്. മക്കാമുകളിലും തെരകുകളിലൊക്കെ ചെന്ന് കബറാളികളോട് അവിടെ ചെന്നും അല്ലാതെയൊക്കെ അവരോട് തേടുക എന്ന രീതി സ്വീകരിക്കുന്ന ആളുകൾ, അത് ഏത് പേര് പറഞ്ഞിട്ടാണെങ്കിലും ഈ ആയത്തിൻ്റെ പരിധിയിൽ വെറും ബിംബാരാധകർ മാത്രമാണോ വരിക, അതോ തങ്ങൾ കൂടി വരുമോ എന്ന് ആലോചിക്കുന്നത് നന്നായിരിക്കും. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. യഥാർത്ഥത്തിൽ തൗഹീദിൽ അടിയുറച്ച് ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും.